മോഹൻലാലിനെ എന്നും വിളിക്കുന്നതാണ്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കും, കോമഡി കുറേ ഞങ്ങൾ തമ്മിൽ പലയിടത്ത് കാണും, കൂടാറുണ്ട്. പക്ഷെ സിനിമ കഴിഞ്ഞാൽ എനിക്ക് എന്നെ അടുത്ത പടത്തിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. പക്ഷെ അങ്ങനെ നിരന്തരം വിളിക്കുന്ന ആൾക്കാരുണ്ട്. 10-20 വർഷത്തിന് മുമ്പ് ഒരു ദിവസം മോഹൻലാലിൻ്റെ അമ്മ മോഹൻലാലിനെ വിളിച്ച് പറഞ്ഞു, നമ്മുടെ മണിയമ്പലം രാജു വേറെ വീട്ടിൽ പോയിരുന്നിട്ട് നിന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞിടാം. അമ്മയ്ക്ക് രാജ ചേട്ടൻ്റെ സ്വഭാവം അറിയാമല്ലോ, മേലാരി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു. ഒരാളെയും വഴക്ക് പറയത്തില്ല, ഒരാളോടും ദേഷ്യപ്പെടത്തില്ല. പുള്ളിയിൽ പറയുന്ന മറ്റൊരാളെ ഒരു വാക്കുകൊണ്ട് പോലും പീഡിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളത് ആവേശം കണ്ടു. എൻ്റെ അതിൻ്റെ റൈറ്റ്സ് കോപ്പി റൈറ്റ്സ് കിട്ടിയില്ല അതിനത്. ചേട്ടാ പറഞ്ഞില്ല, പുള്ളി പറഞ്ഞാൽ ചേട്ടൻ്റെ അത് മനഃപൂർവ്വം പറയാതാണ്, ചേട്ടനൊരു തിയേറ്ററിൽ ചിരി കിട്ടുന്ന ഐറ്റമാണ്, അത് കളയണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാത്താണ്. പറയാൻ പറ്റില്ല, സിനിമയിൽ ആരെങ്കിലും അങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് കഥയായിട്ട് വരാം. റിഹേഴ്സൽ ഞാൻ സെറ്റിൽ ചെല്ലുമ്പോൾ പുള്ളി വേറെ ഷോട്ടൊക്കെ ഞാൻ ചെവിയിൽ വെച്ച് ഇങ്ങനെ എഴുതിയാണ് ഫയലിൽ, സ്പോട്ടിൽ വെച്ച് എഴുതുന്നുണ്ട്. നീ ഇത് പഠിക്കും, ഇതിനാണ് നിന്നെ ഈ പടത്തി ഇട്ടേക്കുന്നത്, ഈ സീൻ ഒറ്റ ഷോട്ടാണ്, പ്രോംപ്റ്റിംഗ് ഇല്ലെന്നാണ്. 2 ദിവസം എടുത്തില്ല പുള്ളി, ഉച്ചയ്ക്ക് എടുക്കാം, വൈകുന്നേരം എടുക്കാനൊക്കെ അവസരം ഞാൻ പറഞ്ഞാൽ വീട്ടിൽ പോകണം, എനിക്ക് ഇതൊന്ന് എടുത്ത് തീർന്നാൽ മതിയാണ്. അല്ല, വിമർശിക്കുന്നതിൻ്റെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല, അവർ പറയേണ്ടവർ പറഞ്ഞുകൊണ്ട് പോകും, അത്ര എനിക്ക് പറയാനുള്ള ഞാൻ പറയും. അങ്ങനെ സംസാരിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടാലോ എന്നൊക്കെ വിചാരിച്ച് പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരാൾ ശ്രീനിവാസനാണ്, ഒരാൾ ഞാൻ പറയും. തുറന്ന പറച്ചിലുകൾ നിങ്ങൾക്ക് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും ജീവിതത്തിൽ. എല്ലാവരും സൂചിപ്പിക്കുന്നതും മണിയടിച്ച് ഇരിക്കുന്നതാണല്ലോ അവർക്ക് ഇഷ്ടം. അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമയല്ല ഗുളി എന്നുള്ളത്. വടക്കൻ മലബാറിലേക്കോ ഉള്ള ഒരു മിത്താണ്, നമ്മുടെ കേരളത്തിൻ്റെ തെയ്യങ്ങളിലെ ഒന്നാണ്. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഗസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മണിയമ്പിള്ള രാജു ചേട്ടനാണ്. വെൽക്കം. ഹായ് ചേട്ടാ. അപ്പൊ ആദ്യം തന്നെ ഭയങ്കര സന്തോഷം ചേട്ടനെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയതിൽ. എനിക്ക് പൊതുവെ നമ്മുടെ സീനിയേഴ്സിനൊക്കെ ഇന്റർവ്യൂസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് എക്സ്പീരിയൻസസ്, ഒരുപാട് കഥകൾ എല്ലാം ഉണ്ട്. അപ്പൊ അത് കേൾക്കാനും ആ ഒരു അഭിമുഖം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേട്ടനിപ്പോ ഒരുപാട് ഇത്രയും 40 വർഷങ്ങളിൽ മേളിലായി മലയാള 49 വർഷം മലയാള സിനിമയിൽ. അപ്പോ ഇഷ്ടംപോലെ അഭിമുഖങ്ങളും ഇന്റർവ്യൂസ് ഒക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങളെ പോലുള്ള വീണ്ടും പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക, അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും ഇന്റർവ്യൂസ് തരുമ്പോ എന്തായിരുന്നു, എന്താ ഫീൽ, എന്താ ഒരു ഫീൽ, എന്താ? അങ്ങനല്ല, ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ മറുപടിയും ചിലർ വന്നിട്ട് ആദ്യത്തെ സിനിമ ഏതാ ആകെ ചോദിക്കുന്നു എന്നൊക്കെ തോന്നി. അവർ ഇതുപോലും പ്രിപ്പയർഡ് അല്ലാതെയാണ് വന്നേക്കണെന്ന് തോന്നിപ്പോ. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഗുവിന്റെ പ്രൊമോഷനായിട്ട്, വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ ഗു എന്നുള്ളൊരു ഇത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു സിനിമയുടെ പേര്, ഒരു അക്ഷരം. അപ്പൊ എന്താ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, എന്താ ഗു, ഇതിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേറെ മീനിങ് ഉണ്ടോ? അങ്ങനെയല്ല, ഇത് ഗുളി എന്നുള്ള പേരാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഗുളി എന്ന് സാധനം നമ്മളൊരു പോസ്റ്ററിലോ അല്ലെങ്കിൽ അടിച്ചു വന്നാലും സാധാരണ പേര് ഗുളികൻ. അപ്പൊ ഗു എന്നായപ്പോ ഇതുപോലെ എൻക്വയറീസ് ഉണ്ട്, ഗു എന്ന് വെച്ചാൽ എന്താണ്. അപ്പൊ അതിനെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നു, അതിനുവേണ്ടി സമയം കിട്ടുന്നു, ചോദിക്കുന്നു. അപ്പൊ അതൊരു പബ്ലിസിറ്റിയാണ്. അപ്പൊ മലയാളത്തിൽ എനിക്ക് ഒന്നും ആദ്യമായിട്ടാണോ എന്ന് അറിയില്ല, ഒരു സിംഗിൾ അക്ഷരത്തില് ഒരു പടം വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ഞാൻ ഇങ്ങനെ കേട്ടു ഗൂയില് സംസ്കൃതത്തില് ഡാർക്ക്നെസ് എന്നൊരു അർത്ഥവും കൂടെ ഉണ്ടെന്ന്. അപ്പോ ആ ഒരു ഇരുട്ട്, ഹൊറർ, ആ ഒരു കൈൻഡ് ഓഫ് മൂവിയാണോ? ഹൊറർ ജോണർ, ഇതൊരു ഹൊററും ഹ്യൂമറും ചേർന്നൊരു ഫാന്റസിയാണ് ശരിക്കും. എന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമയല്ല. പഴയകാലത്ത് യക്ഷി, പ്രയാതം, ചുണ്ണാമ്പ്, രാത്രി ഭൂതം അതൊന്നുമല്ല. ഗുളി എന്നുള്ളത് വടക്കൻ മലബാറിലേക്കോ ഉള്ള ഒരു മിത്താണ്. ഒരു എന്താ പറയുക, അവിടെ എല്ലാ വീടുകളിലും അറിയാം, അവിടെ ഉത്സവങ്ങളിലും നമ്മുടെ കേരളത്തിന്റെ തെയ്യങ്ങളിലെ ഒന്നാണ് ഗുളികൻ തെയ്യം. അതെ. അപ്പം പോസിറ്റീവാണ്, പക്ഷേ മോശം ആൾക്കാരെ ഉപദ്രവിക്കും, ദ്രോഹം ചെയ്യുന്നതിനൊക്കെ ഉപദ്രവിക്കും. പക്ഷെ ബാക്കിയുള്ളവരെ ഒക്കെ സഹായിക്കും, കുട്ടികളൊക്കെ സഹായിക്കും. കുട്ടികളൊക്കെ പേടിപ്പിക്കാൻ ഓടിക്കും പുള്ളി, എന്നാലും പുള്ളി കുട്ടികളുടെ ഒക്കെ ഒരു ഇഷ്ട ആളാണ്. അതിപ്പോ നമ്മള് കുറെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് തെയ്യം ഓടിക്കുന്നതൊക്കെ. അതൊക്കെ. അപ്പൊ എനിക്കൊന്നും നമ്മുടെ ആ എന്താ വടക്ക് വടക്കൻ കേരളത്തിൽ ആ സൈഡിലോട്ടാണല്ലോ ഇങ്ങനെ കൂടുതലും. നമ്മുടെ തെക്കോട്ടൊന്നും അധികം ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചേട്ടൻ കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കഥകളൊക്കെ പണ്ടായാലും ഒക്കെ? പേടിപ്പിക്കുന്ന കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുമ്പോഴാണ് ഗുളികനെ കുറിച്ചും എല്ലാം നമ്മൾ വിശദമായിട്ട് അറിയുന്നത്. അപ്പൊ മലബാറും കണ്ണൂരും ഉള്ളവരെ നമ്മൾ ചോദിക്കുമ്പോ പിന്നെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആള് പോലെയല്ലേ ഗുളികൻ എന്ന് പറയാറുണ്ട് സംഭവം. ഏറ്റവും നമുക്ക് ഒരു എന്താ പേടിപ്പെടുത്തുന്ന അങ്ങനെ എന്തെങ്കിലും കഥകളുണ്ടോ ഗുളികനെ കുറിച്ചിട്ട്? ഗുളികനെ കുറിച്ച് പേടിപ്പിക്കുന്ന കഥകളല്ല, നമ്മുടെ സിനിമയിലൊക്കെ പേടിപ്പിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. നമ്മുടെ പട്ടാമ്പിയിൽ ഒരു മനയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് പൂജ മുടങ്ങി കിടക്കുന്ന ഒരു മനയാണ്. പലർക്കും കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പല ബന്ധുക്കൾ പലരും അവിടെ ഒരു പൂജ നടത്തണം, മുടങ്ങി കിടന്നൊരു പൂജ. അതിന് പങ്കെടുക്കാൻ വരുന്നതാണ് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കിടയിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളാണ് ഈ പടത്തിന്റെ ഇതിവൃത്തം.
അവരൊരു വെക്കേഷൻ വരുന്നതാണ്. ആ വെക്കേഷൻ കഴിഞ്ഞ് പോകുന്നതിനിടയ്ക്ക് അവിടെ നടക്കുന്ന സംഭവങ്ങളാണ്. സംഭവങ്ങളാണ്. ചേട്ടനപ്പോൾ ഇപ്പോൾ ഇത്രയും വർഷം 49 വർഷം മലയാള സിനിമയിലുണ്ടായിരുന്നു, ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കഥ കേൾക്കുമ്പോഴേക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് കാരണങ്ങൾ കാണും. നമ്മുടെ ഈ ഗൂവിലോട്ട് ചേട്ടനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു മേജർ ഫാക്ടർ എന്തായിരുന്നു? ഞാൻ ഇപ്പോൾ പലരിലും പറഞ്ഞു തന്നെ, ഞാൻ മനു എന്ന് പറഞ്ഞ എൻ്റെ ഡയറക്ടറായിട്ട് വേറൊരു സബ്ജക്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെ കൊണ്ടുപോകാമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നമുക്ക് സിനിമയ്ക്ക് വന്നൊരു മാളികപ്പുറം കണ്ടു. ആ കണ്ടു കറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുട്ടിക്ക് ഭയങ്കര പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. ആ കുട്ടി ദേവനന്ദയെ നമ്മളൊരു മെയിൻ റോളിൽ ഹീറോ ആക്കിയിട്ട് ഒരു പടം ഉണ്ടാക്കിയാൽ അത് ഹിറ്റാകും. പുള്ളി പറഞ്ഞാൽ ശരിയാണ്, അത്രയും ടാലൻ്റ് ഉണ്ട്. ഞാൻ ഇതുപോലെ പണ്ട് മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞു, മഞ്ജു വാര്യരെ ഹീറോ ആക്കിയിട്ട് ഒരു പടം എടുത്തു കഴിഞ്ഞാൽ അത് ഹിറ്റാകുന്ന നമ്മൾ ടി കെ രാജകുമാർ ഉണ്ടല്ല കുട്ടനാടൊരു വള്ളം വരുന്നു. പുള്ളി കഥ പറഞ്ഞു തുടങ്ങി, അതാണ് കണ്ണെഴുതി പൊട്ടുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് പേരൊന്നുമില്ല, അപ്പോഴേ എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ മനു കാലിക്കറ്റിന്ന് ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു, ഉഗ്രൻ സ്ക്രിപ്റ്റാണ്, അച്ഛൻ ഒന്ന് കേട്ടു നോക്കണമെന്ന്. അപ്പോൾ എനിക്കറിയാം ന്യൂ ജനറേഷനില്ല, അവർ ഈ അന്ധവിശ്വാസങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വിശ്വസിക്കത്തില്ല. ഇഷ്ടം അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തോ ഒരു സ്പാർക്ക് അത് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് ഞാൻ കഥ കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ വൈഫിന് മാത്രമല്ല എൻ്റെ കുറേ ബന്ധുക്കൾ എൻ്റെ ഫ്രണ്ട്സ് ഒരു 10-18 പേരത്ത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പ്രാവശ്യം വേണം ഇയാൾ നന്നായിട്ട് കഥ പറയും, സ്ക്രിപ്റ്റ് കാണാതെ പറയും നമ്മൾ ഡയറക്ടർ. അങ്ങനെ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കൊരു ധൈര്യമായി, ഇതൊരു സിനിമയ്ക്ക് കാണാൻ ആളുണ്ടാവും. അങ്ങനെയാണ് എടുക്കുന്നത്. അതിന് ഗൂ എന്നുള്ള പേര് കൊണ്ട് ഒരു സെക്കൻഡ് പോലും സിനിമ പുറടിക്കത്തില്ല. ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. അപ്പൊ ചേട്ടൻ ഇപ്പൊ നമ്മുടെ മഞ്ചേച്ചിനെ കുറിച്ചിട്ടും അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഒരാള് കാണുമ്പോ തന്നെ അവരുടെ ആ ഒരു ലൈക്ക് ഇങ്ങനെ വിജയിക്കും, അതെങ്ങനെ ഇത്ര സിക്സ്ത് സെൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ല, അങ്ങനെയായിരുന്നു എന്റെ ഹിറ്റ് ചിത്രങ്ങളെല്ലാം അങ്ങനെയാണ്. നമ്മൾ കഥ കേട്ടപ്പോഴത്തേക്കും അതിനകത്ത് വെള്ളാനാട് നടായാലും എ ഓട്ടോ ആയാലും ചോട്ടവമ്പെ ആയാലും ഒക്കെ എൻ്റെ ഒരു ജഡ്ജ്മെന്റ് അനന്തഭദ്ര ആയാലും അനന്തഭദ്രോ ആരെങ്കിലും ആലോചിക്കും. അന്നൊരു അതൊരു ഫാന്റസിയാണ്, അതിനകത്ത് എന്നാലും രക്ഷയൊക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അന്നത്തെ കാലത്ത് 100 ദിവസം ഓടിയ സിനിമയാണ് അനന്തഭദ്രം. സന്തോഷവൻ്റെ ഒരു മാജിക്കിൽ അതൊരു അഭ്രകാവ്യമായി, നല്ല പാട്ടുകളും 5 പാട്ടുകളും. നമുക്ക് അനന്തഭദ്രത്തില് ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഒരുപാട് വിഷ്വലി ഒരുപാട് ഇതിലുണ്ട്. അതിനെക്കാളും അതില് പക്ഷേ അനന്തഭദ്രത്തില് വി എഫ് എക്സ് ഷോട്ട്സ് കുറവായിരുന്നു, ഗ്രാഫിക്സ് കുറവായിരുന്നു. ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്, അന്ന് അതൊന്നും ഇല്ല, ഇവിടെ എത്തിയിട്ടില്ല. ഗ്രാഫിക്സിന്റെ ഷോട്ടുകളൊന്നും വന്നിട്ടില്ല ഇവിടെ എടുക്കാൻ പറ്റിയിട്ട്. വി എഫ് എക്സ് അന്നില്ല, ഇപ്പം അതുള്ളതുകൊണ്ട് നമുക്കുണ്ട്. ഇപ്പം നമ്മൾ ആകാശത്തോടെ ഇങ്ങനെ പന്തം ഇങ്ങനെ പാഞ്ഞു പോകണം, അന്നാണെങ്കിൽ കമ്പിയിൽ തീ കത്തിച്ച് ഇങ്ങനെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ഇതൊന്നും ഇല്ലെങ്കിൽ, വി എഫ് എക്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും അന്നത്തെ കാലത്ത് അതൊക്കെ എടുക്കുന്നതിലൊരു പ്രത്യേക രസമല്ലേ? ആ ഭയങ്കര രസമുണ്ട്. പക്ഷെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടായ സംഭവം. ഇപ്പൊ നമുക്ക് എന്ത് വേണം സംഭവം, ഒരാളിനെ റോപ്പിൽ തൂക്കി ഫൈറ്റ് ചെയ്യാം. നിങ്ങൾ കണ്ടില്ല ആകാശത്തോടൊക്കെ ചാടി നായകനൊക്കെ വരുന്നത്? അത് റോപ്പിൽ തൂക്കുന്നതാണ്. പക്ഷെ ആ റോപ്പ് നമ്മൾ ഇറേസ് ചെയ്ത് കളയും. അതൊക്കെ ഈ സി ജി വന്നതിന് ശേഷമാണ് എല്ലാം നടന്നു തുടങ്ങിയത്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അപ്പോ ഇതൊക്കെ ഇങ്ങനെ ഈ റോപ്പിൽ ചാടുന്നതും? അതൊക്കെ ഭയങ്കര പാടാണ്. ചിലയിടത്തൊക്കെ റോപ്പിൽ ചാടുന്ന എടുക്കാൻ പറ്റില്ല, താഴെ മെത്തേക്കിട്ട് മുകളിൽ ചാടേ ഉള്ളൂ വഴി. അത്രേ ഉള്ളൂ സംഭവം. പണ്ടത്തെ സിനിമയിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, ഇവരൊക്കെ ഇങ്ങനെ ചാടി വരുന്നതും പറഞ്ഞടിക്കുന്നതും. ഇപ്പൊ പൊന്നാവരം ഹോട്ടലൊക്കെ സാർ അവരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഒരു എന്താ പറയാ ജമ്പ് ചെയ്ത മാതിരി കയറുന്നുണ്ട്. അതെന്താ വെച്ചാൽ അവിടെ മോളി ഇന്നുകൊണ്ട് അയാൾ ചാടുകയാണ്. അപ്പൊ താഴെ മെത്തയൊക്കെ ഇട്ടിട്ടുണ്ട്, ചാടി താഴെ വന്നു. അത് റിവേഴ്സിൽ വരുമ്പോ നമ്മൾ ചാടി ഇങ്ങനെ കയറുന്നൊരു തോന്നുന്നു. കമ്പിയൊക്കെ ഇടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അതൊക്കെ കുറച്ചുകൂടി ഈസി. ഇപ്പൊ എന്ത് വേണം ചെയ്യാം, നമുക്ക് എന്ത് വേണം ചെയ്യാം, നമ്മുടെ ഡ്രസ്സ് വരെ മാറ്റാം കളറ്. എന്ത് വേണം ചെയ്യാം. അപ്പൊ ചേട്ടൻ ഇപ്പൊ മലയാള സിനിമയുടെ ഇത്രയും വർഷങ്ങൾ നോക്കിക്കണ്ട ഒരാളാ, അങ്ങനത്തെ ചുരുക്കം ചില നടന്മാരെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളൂ ഇത്രയും വർഷം നിലനിന്ന് പോകുന്നത്. അപ്പോ മലയാള സിനിമയിൽ ഓരോ ഫേസും കണ്ടൊരു നടന്ന നിലയിൽ ഇപ്പോഴത്തെ മലയാള സിനിമ എങ്ങനെയാ ചേട്ടൻ നോക്കിക്കാണുന്നത്? ഇപ്പൊ മലയാള സിനിമ ഞാൻ പുതിയ പിള്ളേർ വരുന്നുണ്ട്, പുതിയ പ്രമേയങ്ങൾ വരുന്നുണ്ട്, നല്ല സിനിമകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3-4 മാസമായിട്ട് തിയേറ്ററിൽ നല്ല റഷ. അതെ, നല്ല പ്രമേയങ്ങളല്ലേ. നമ്മൾ തന്നെ കണ്ടില്ലേ പ്രേമലു ആയാലും നമ്മുടെ മഞ്ഞിന്മേൽ ബോയ്സ് ആയാലും എല്ലാം നല്ല പടങ്ങളല്ലേ വരുന്നത്. അതിനൊപ്പം നമ്മുടെ മമ്മൂക്കയുടെ പ്രമേയോഗം ഡിഫറെന്റ് ആയിട്ട് എടുത്ത പടമല്ലേ, അതും നന്നായിട്ട് ഓടിയില്ലേ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, 3 പേരെ ഉള്ള പടത്തിൽ ആരും കാണാതിരുന്ന പടം നന്നായിരുന്നാൽ, കണ്ടന്റ് നന്നായിരുന്ന ആൾക്കാർ വരുന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ യൂത്ത് സ്റ്റാർസിന്റെ കൂട്ടത്തിൽ ചേട്ടനപ്പോ അങ്ങനെ പെട്ടെന്ന് എടുത്ത് പറയാൻ തോന്നിക്കുന്ന നടന്മാരോ നടിമാരോ ഉണ്ടോ? എല്ലാവരും ടാലൻ്റാണ്. അപ്പം ഞാൻ നോക്കുന്നത് മലയാള സിനിമയിൽ അങ്ങനെയാണ്. പണ്ട് സുഹാസിനി ഇവിടെ ആദ്യമായിട്ട് എൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത്, കൂടെ ഇവിടെ. അത് കഴിഞ്ഞിട്ട് അവർ തമിഴ് ഇൻഡസ്ട്രിയിൽ ചെന്ന് പറഞ്ഞത് മലയാളത്തിൽ അഭിനയിക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കണം, അവിടെ ഒരു ഡയലോഗ് പറഞ്ഞു വരുന്ന പോസ്റ്റ്മാൻ വരെ വളരെ ടാലൻ്റഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം.
ഇപ്പം അതുപോലെയാണ് നമ്മുടെ ഇതിനകത്ത് കഴിവില്ലാത്ത നടനൊക്കെ ഒരു മാക്സിമം ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ. അവരവരുടെ കഴിവുകൊണ്ടാണല്ലോ അവർ ഇത്രയും നാൾ പിടിച്ചു നിന്നത്, ക്ലാപ്സ് വാങ്ങിക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം എന്നാൽ തന്നെ മലയാള സിനിമയിലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ കുറേ ചിത്രങ്ങൾ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അത് അതിന്റെ എല്ലാം കുറവുകൾ ഈ ഒരു സമയം മാറ്റി 2024 തുടങ്ങിയ സമയത്ത്. അപ്പൊ ഇത്രയും വർഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിന്നൊരാള് സീനിയേഴ്സ് ആയുള്ള നിങ്ങൾക്ക് നമ്മുടെ മലയാള സിനിമ ഇതുപോലെ ആളുകൾ വിമർശിക്കുന്നതൊക്കെ കാണുമ്പോഴേക്ക് വിഷമം തോന്നാറുണ്ടായിരുന്നു? അല്ല, വിമർശിക്കുന്നുണ്ട്, നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അവർ പറയേണ്ടവർ പറഞ്ഞോ, അത്രയും. ഇപ്പം നമ്മൾ, ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഞാൻ നല്ല മനസ്സോടെ ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങളത് നിയമം രാജ്യം അങ്ങനെ പറഞ്ഞ മോശമായി പോയി മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ള ഞാൻ പറയും, പറഞ്ഞോണ്ടിരിക്കും, പറഞ്ഞോണ്ടേയിരിക്കും, അത്രയേ ഉള്ളൂ. നമ്മുടെ പുതിയ ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടോ? എല്ലാം മൃഗന്മാരാണ്. അവരാണ് ഈ സിനിമയിൽ ഇപ്പം ഈ കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ പുതിയ ഡയറക്ടേഴ്സ് വന്ന വർഷമാണ്. ഇവിടെ പുതിയ സിനിമകൾ ഒക്കെ ഓടുന്നതും കാര്യങ്ങളും എല്ലാം ഈ പുതിയ ഡയറക്ടേഴ്സും പുതിയ റൈറ്റേഴ്സും. ഞാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ലിജോ ജോസ് പള്ളിശ്ശേരിനെ കുറിച്ചിട്ട് ചേട്ടൻ പറയുന്നത് ആളുടെ മൂവിയുടെ പാട്ടാവാനായിട്ട് ഇഷ്ടമുണ്ടെന്നുള്ളൊരു രീതിയിൽ. അതെ, ഞാൻ അങ്ങനെ പഠിച്ചത് എനിക്ക് ഇഷ്ടം. നൻപകൽ നേരത്തെ മയക്കം എന്നുള്ള സിനിമയൊക്കെ മമ്മൂട്ടി വെച്ചിട്ടാണ്, എന്ത് മനോഹര സിനിമ. അങ്ങനെ എല്ലാ പടവും കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ചേട്ടൻ എപ്പോഴെങ്കിലും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യോ ആളെ? അതാണ് ഒരു വ്യത്യാസം. ഞാൻ ഈ സിനിമയില് എൻ്റെ ടേക്ക് ഓഫ് ടൈമിൽ, അത് ഞാൻ അടയാളം ഷൂട്ടിന് 75 പാസ്സായതിനു ശേഷം ഞാൻ ചാൻസിന് വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി നടന്നതാണ് എൻ്റെ ആൽബമായിട്ട്. പലയിടത്തും പല വീടുകളിലും ചെന്ന് കയറി ഡയറക്ടേഴ്സിൻ്റെ കയറി അങ്ങനെ നിന്നാണ് അങ്ങനെ ഞാൻ മണിയമ്പഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാൻ ട്രാക്കിലായി എന്നെ അറിയപ്പെടുന്ന ആളായി. പിന്നെ ഞാൻ ആരും ചാൻസ് ചോദിച്ചിട്ടില്ല. വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞവർ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ അവരെനിക്ക് തരും, അല്ലെങ്കിൽ എൻ്റെ അഭിനയിക്കാൻ കൊള്ളൂല മോശം എന്നുള്ളതിൽ അവർ വിളിക്കാതിരിക്കുന്നതാണ് വിചാരിക്കും. മോഹൻലാലായിട്ട് ഞാൻ അഭിനയിച്ചൊരു 13 വർഷം, ഇപ്പോഴാണ് ഒരു പടം അഭിനയിക്കുന്നത്. ശോഭന 19 വർഷം, പക്ഷേ ശോഭന ഡാൻസും പരിപാടിയായിട്ട്. ഞാൻ മോഹൻലാലെ എന്നും വിളിക്കുന്നതാണ്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കും, കോമഡി പറയും, ഞങ്ങൾ തമ്മിൽ പലയിടത്ത് കാണും, കൂടാറുണ്ട്. പക്ഷെ സിനിമ കഴിഞ്ഞാൽ എനിക്ക് എന്നെ അടുത്ത പടത്തിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് വിളിക്കാറ്. പക്ഷെ അങ്ങനെ നിരന്തരം വിളിക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ പടത്തിലും ഉണ്ട്, പക്ഷെ ഞാൻ വിളിക്കത്തില്ല. അവരുണ്ടെങ്കിൽ തരുമല്ലോ. ഇപ്പൊ ഉണ്ടായി നല്ലൊരു വേഷം വിളിച്ചു തന്നല്ലോ തരുൺ മൂർത്തി എന്ന പടത്തില്, കെഞ്ചത്തിന്റെ. അത് വന്നു ചേരുന്നു. ഞാൻ പറഞ്ഞേ, ഖുറാനിലൊരു സംഭവം ഉണ്ട്, നീ അന്നു കഴിക്കുന്ന ഓരോ ധാന്യത്തിൽ നിന്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു. അതുപോലെ എനിക്ക് വിധിച്ചത് എനിക്ക് കിട്ടത്തില്ല. എനിക്കിപ്പം ഇന്ന സമയത്ത് ഇത്ര മണിക്ക് നമ്മൾ തമ്മിൽ ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ളത് പണ്ട് അങ്ങോട്ട് എഴുതി വെച്ചതായിരിക്കണം. അങ്ങനെ ഞാൻ വിചാരിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാലും ഞാൻ വിചാരിക്കുന്നത് നമുക്ക് വരേണ്ടതാണ്, അല്ലാതെ നമ്മള് തകർന്നിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ മൂവി വന്നായിരുന്നല്ലോ, ചേട്ടൻ കണ്ടിരുന്നു. അതില് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, പ്രണവ് മോഹൻലാലും ധ്യാൻ ചേട്ടനും കൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഷോട്ട്. അപ്പൊ അതിലിങ്ങനെ കൊറേ കമന്റ്സും ഒക്കെ നമ്മള് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റ്സ് അത് കണ്ടപ്പോ പെട്ടെന്ന് ലാലേട്ടനെയും അതുപോലെ തന്നെ ശ്രീനിവാസൻ സാറിനെയും എല്ലാവർക്കും ഓർമ്മ വന്നു, അവരാ നിൽക്കുന്ന ഒരു ഷോട്ടൊക്കെ കാണുമ്പോൾ. അപ്പൊ പണ്ട് അക്കരയുടെ ഒക്കെ ആ ഒരു രണ്ടും കൂടെ വെച്ചിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ പണ്ട് മുതലേ ഉള്ള സുഹൃത്തുക്കളാണ്, ഇനി അങ്ങനെ ഒരു സിനിമ നമുക്ക് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? എങ്ങനെ ഈ ഇവരുടെ ഒരു കോംബോ ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു സിനിമ? അല്ല, അങ്ങനെ ഒരു സബ്ജക്ട് വരണം, അത് പ്രൊഡ്യൂസർ വരണം, എല്ലാ കാര്യങ്ങളും ഒത്തുവരുമ്പോഴാണ് സിനിമ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം ഞാൻ എനിക്ക് ഉഗ്രം കഥ കിട്ടി, എനിക്ക് ഉടനെ പോയിപ്പോൾ മമ്മൂട്ടി എടുത്ത് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ അഭിനയിക്കണം അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയാൻ പറ്റില്ല. അതിന് അവരുടേതായ സമയമൊന്നുമില്ല, അവർ കമ്മിറ്റഡാണ് ആൾറെഡി, 8-ഓ 10-ഓ വേറെങ്കിലും 2-ഓ 3-ഓ കൊല്ലത്തിൽ കമ്മിറ്റഡാണ്. നമ്മൾ ആ 2-ഓ 3-ഓ കല്യാണം നമ്മുടെ ഈ സബ്ജക്റ്റ് ഔട്ട്ഡേറ്റഡ് ആവും, അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ സംഭവിക്കുന്നതാണ്. നിങ്ങളുടെ ഒരു കോംബോയിലൊക്കെ ഒരുപാട് സിനിമകൾ പണ്ടും പ്രിയദർശൻ സാറിന്റെ മൂവീസ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മൂവീസ് ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് ആ ഒരു ടൈമൊക്കെ ചേട്ടൻ ഒരുപാട് ഇന്റർവ്യൂസിൽ പറയുമ്പോഴും പഴയ കഥകളൊക്കെ ഒരുപാട് പറയാറുണ്ട്. അപ്പൊ നൊസ്റ്റാൾജി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിട്ട് തോന്നിയിട്ടുണ്ട്, പഴയ കഥകൾ ഇരുന്ന് പറയുന്ന ചുരുക്കം ചില ആളുകളെ കാണുന്നു. എന്റെ ഒരു പുസ്തകമുണ്ട്, ചിരിച്ചും ചിരിപ്പിച്ചും മണിയമ്പിള്ളരാജു, അതിനകത്ത് ഞാൻ എല്ലാ ഹ്യൂമറും ഉണ്ടായിരുന്നു. 60 ഇൻസിഡൻസ് അറിയാം, ബെസ്റ്റ് സെല്ലറാണ്. അതിനകത്തുണ്ട് സംഭവം, ഞാൻ അതൊക്കെ ഓർമ്മിച്ച് വയ്ക്കും എല്ലാ കഥകളൊക്കെ. വേറെ ചിലർ വിളിച്ച് നിങ്ങൾ ഇന്റർവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കഥയും പറയാൻ കാണില്ല, അവരുടെ ഹാർഡ് ഡിസ്കിൽ ഇല്ല. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ മനസ്സിലൊക്കെ. അന്ന് അന്നുള്ളതൊക്കെ മനസ്സിൽ പതിഞ്ഞ് അങ്ങനെ കിടപ്പുണ്ട്, ഓർമ്മയിലുണ്ട്. ഇപ്പൊ ലാലേട്ടനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ചേട്ടന്റെ മനസ്സിലോട്ട് ഓർമ്മ വരുന്ന ഒരു ഇൻസിഡന്റ് എന്തായിരിക്കും? അല്ല, മോഹൻലാലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ആ ബുക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻസിഡന്റ്. മോഹൻലാലിനെ കുറിച്ച് സംബന്ധിച്ച് മോഹൻലാല് ഞാൻ പറയില്ലേ, ഒരാളെയും വഴക്ക് പറയത്തില്ല, ഒരാളോടും ദേഷ്യപ്പെടത്തില്ല. പുള്ളിയിൽ പറയുന്ന മറ്റൊരാളെ ഒരു വാക്കുകൊണ്ട് പോലും പീഡിപ്പിക്കാൻ നമുക്ക് അവകാശമില്ലെന്നുണ്ട്. 10-25 വർഷത്തിന് മുമ്പ് ഒരു ദിവസം മോഹൻലാലിൻ്റെ അമ്മ മോഹൻലാലിനെ വിളിച്ച് പറഞ്ഞു, എടാ നിൻ്റെ നമ്മുടെ മണിയമ്പിള്ളി രാജു വേറൊരു വീട്ടിൽ പോയിരുന്നിട്ട് നിന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞിടാന്ന്. മോഹൻലാൽ പറഞ്ഞത്,
അമ്മയ്ക്ക് രാജ ചേട്ടൻ്റെ സ്വഭാവം അറിയാമല്ലോ, മേലാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു. അത് അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിലൊന്നും കാര്യമില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ. അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ മക്കളെ ലാലു ഞങ്ങളങ്ങനെ ഉള്ളു, ലാലു അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ അതാണ് സംഭവം, പുള്ളിക്ക് ആരോടും പരിഭവമില്ല, പരാതിയില്ല, ഒന്നുമില്ല. അത്രയാണ് നമ്മുടെ ശ്രീനിവാസൻ സാർ ആണെങ്കിൽ ഇതേപോലെ എല്ലാം തുറന്ന് ഇന്റർവ്യൂസിലൊക്കെ ആയാലും വന്നിങ്ങനെ പറയുന്ന കേൾക്കാം. ആളും അപ്പം പണ്ട് മുതലേ അപ്പം ഇങ്ങനെയാണോ ക്യാരക്ടർ? പണ്ട് മുതലേ ഇങ്ങനെയാണ്, ഒന്നും നോക്കാതെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടാലോ എന്നൊക്കെ വിചാരിച്ച് പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരാള് ശ്രീനിവാസനാണ്, ഒരാള് ഞാൻ പറയും, വേറെ പലരും പറയില്ല, ഞാൻ പറയും, ശ്രീനിവാസനും പറയും. ഇങ്ങനെ പറയുന്ന ഇങ്ങനെ തുറന്ന പറച്ചിലുകൾ നിങ്ങൾക്ക് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകും, നഷ്ടങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ. എല്ലാവരും സൂചിപ്പിക്കുന്നതും മണിയടിച്ചിരിക്കുന്ന ആണല്ലോ അവർക്ക് ഇഷ്ടം, എനിക്ക് ആ പരിപാടി. പക്ഷെ ഞാൻ ഒരു ഒരു പടം കണ്ടാലോ, പടം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമില്ലെങ്കിൽ ഞാൻ എൻ്റെ പിന്നണിയിലുള്ളവരെ വിളിച്ച് അഭിനന്ദിക്കാറുണ്ട്, പടം ഞാൻ കണ്ടു നന്നായിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ഇല്ലാത്ത പടങ്ങളിൽ ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, ഞാൻ ഇപ്പം അവരെയൊക്കെ ഞാൻ വിളിച്ച് പറയും, പടം കണ്ടു നന്നായിരുന്നു. ഇപ്പം അന്വർഷൻ്റെ കുറേ പടങ്ങൾ ഞാൻ ഇല്ല, പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആവേശം എന്നുള്ള പടം കണ്ടിട്ട് ഞാൻ വിളിക്കുകയാണ് രാത്രി, പടം കണ്ടിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പം എൻ്റെ ആവേശം കണ്ടു, എൻ്റെ അതിൻ്റെ റൈറ്റ്സ് കോപ്പി റൈറ്റ്സ് കിട്ടിയില്ല, അതിനകത്ത് ചേട്ടാ പറഞ്ഞില്ല. പുള്ളി പറഞ്ഞാൽ ചേട്ടൻ്റെ അടുത്ത് മനഃപൂർവ്വം പറയാത്താണ്, ചേട്ടനൊരു തിയേറ്ററിൽ ചിരി കിട്ടുന്ന ഐറ്റമാണ്, അത് കളയണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാത്താണ്. അങ്ങനെ ഉണ്ട്, എന്നെ വർഷത്തേക്കും എങ്ങനെ വിടുക്കാനല്ലേ. ആവേശം ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളിപ്പോ ചോട്ടമുമ്പയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ചോട്ടാമുംബൈ എന്ന സിനിമയെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം കേട്ടിട്ടുണ്ട്, അമൽ നീരദായിരുന്നു അതിന്റെ ഒരു പാർട്ട് ആവണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ പ്രൊഡ്യൂസ് അപ്പോ അമൽ നീരദിന്റെ ഇന്റർവ്യൂസിലാണെന്ന് തോന്നുന്നു അങ്ങനെ കേട്ടത്. ക്യാമറ അതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത് അഴകപ്പനാണ് സംഭവം, അതൊക്കെ നമ്മൾ അന്നേ ഫിക്സ് ചെയ്ത് പോയാണ് സംഭവം, അങ്ങനെ വന്നിട്ടേ ഇല്ല. അപ്പൊ നമ്മുടെ ചോട്ടാമുംബൈയും ബിഗ് ബിയും ഏകദേശം ഒരേ സമയം ഇറങ്ങിയ ഒരേ സമയം ഷൂട്ടിംഗ് നടക്കിയത്. ആ സമയത്ത് അമൽ നീരദിന് പടം ഉണ്ടായിരുന്നു ബിഗ് ബി, ഞാൻ അതിലും അഭിനയിച്ചിട്ടുണ്ട്. ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ടൊക്കെ വരും എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, നമുക്ക് തലയും പിള്ളേരെയും എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ? തലയും പിള്ളേരെന്ന് വെച്ചാൽ പിന്നെ എല്ലാരും ഉണ്ട്, മോഹൻലാലുണ്ട്, സിദ്ദിഖുണ്ട്, സിദ്ദിഖ് മോഹൻലാലിന്റെ മണിക്കുട്ടനുണ്ട്, എല്ലാരും ഉണ്ട്. പറയാൻ പറ്റില്ല, സിനിമയിൽ ആരെങ്കിലും അങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് കഥയായിട്ട് വരാം. ആസ് ഇറ്റ് ഈസ് ചോട്ടാമുംബൈക്ക് ഒരു സെക്കൻഡ് പാർട്ടി ഇല്ല. ചോട്ടാമുംബൈ എങ്ങനെ സംഭവിച്ചൊരു സിനിമയായിരുന്നു? ഇത്രയും ഒരു പാർട്ടി നമ്മൾ ഒരിക്കലും ലാലേട്ടനെ ഒന്നും അങ്ങനെ ഒരു ഗെറ്റപ്പിലും ഡാൻസിലും ഒന്നും നമ്മളിങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല. അതെങ്ങനെ സംഭവിച്ചൊരു മൂവിയായിരുന്നു? അങ്ങനെയല്ല, ഞാനിങ്ങനെ നമ്മുടെ മോഹൻലാൽ വെച്ചൊരു സിനിമ ചെയ്യണമെന്നുണ്ട്, അത് നല്ല സബ്ജക്റ്റ് വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഇതിറങ്ങിയത്, രാജമാണിക്കം ഇറങ്ങി. ട്രമൻഡസ് ഹിറ്റാണ് പടം, ഭയങ്കര ഹിറ്റായി എല്ലാം പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു മോഹൻലാൽ വെച്ചൊരു പടം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മോഹൻലാലിൻ്റെ പോയി പറഞ്ഞു, രാജമാണിക്കത്തിൻ്റെ ഡയറക്ടർ, അപ്പോൾ അവർക്ക് താല്പര്യമുണ്ട്, സബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്ന് കോഴിക്കോട് പുള്ളി ഏതോ പടത്തിൻ്റെ ഷൂട്ടിങ്ങും പാടുന്ന സബ്ജക്റ്റ് പറഞ്ഞു, പുള്ളി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പടം സംഭവിച്ചത്. വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ല, പെട്ടെന്ന് നടന്നു. രാജമാണിക്കം ഭയങ്കര ട്രമൻഡസ് ഹിറ്റ് അല്ലേ, എല്ലാ പ്രായക്കാരും ഇഷ്ടപ്പെടുത്തിയ സിനിമയല്ലേ. ഇപ്പോഴും പക്ഷെ ഈ സിനിമകളെല്ലാം പറയുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ചേട്ടൻ്റെ ഒക്കെ പല പല ഡയലോഗോ ഏ ഓട്ടോയിലൊക്കെ ഓരോരോ ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഐ എന്നൊക്കെ പറയുന്ന സംഭവം ഭയങ്കരം തന്നെ. അതൊക്കെ ഇപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്കേഴ്സ് ഒക്കെ അയക്കുന്ന ഈ ഭയങ്കരം തന്നെയൊക്കെ അത് നാച്ചുറലി സംഭവിച്ചൊരു സംഭവമാണോ അതോ ഇതൊക്കെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും? അതെ, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് ആണ് അതൊക്കെ. അതേപോലെ മറ്റേ കുഞ്ഞിന്റെ പേര് മല, അതെങ്ങനെയായിരുന്നു ചേട്ടാ ആ ഒരു ഷോട്ടൊക്കെ ഉണ്ടായത്? അതൊക്കെ നേരത്തെ പ്രീ പ്ലാൻഡ് ആയിരുന്നു? ഇങ്ങനെയാണ് പ്രിയദർശനാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. പ്രിയദർശന ഞാൻ സെറ്റിൽ ചെല്ലുമ്പോൾ പുള്ളി വേറെ ഷോട്ടൊക്കെ ഞാൻ ചെവിരിൽ വെച്ച് ഇങ്ങനെ എഴുതിയാണ് ഫയലില്, സ്പോട്ടിൽ വെച്ച് എഴുതുന്നു. നീ ഇത് പഠിക്കും, ഇതിനാണ് നിന്നെ ഈ പടത്തി ഇട്ടേ, നീ സീൻ ഒറ്റ ഷോട്ടാണ്, പ്രോംപ്റ്റിംഗ് ഇല്ലെന്നാണ്. ഞാൻ അന്ന് പഠിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് അന്നെടുത്തില്ല. ഞാൻ രാത്രി റൂമിൽ ഇരിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ, ഞാൻ ഇതിൽ വെച്ച് പഠിക്കും, ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ പിന്നെയും ടെൻഷൻ. അങ്ങനെ രണ്ടു ദിവസം എടുത്തില്ല പുള്ളി, ഉച്ചയ്ക്ക് എടുക്കാം വൈകുന്നേരം എടുക്കാമെന്നൊക്കെ അവസരം ഞാൻ പറഞ്ഞാൽ വീട്ടിൽ പോകണം, എനിക്ക് ഇതൊന്ന് എടുത്ത് തീർന്നാൽ മതിയാണ്. അങ്ങനെ നാലാം ദിവസം പുള്ളി നമുക്ക് എടുക്കാമെന്നാണ്. അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ, ശോഭനയുണ്ട്, തിലേഞ്ചേട്ടനുണ്ട്, ശങ്കരാടിച്ചേട്ടനുണ്ട്, മോഹൻലാലുണ്ട്, ജഗതിയുടെ പിന്നെ കട്ട് ഷോട്ടാണ്. അങ്ങനെ അത് പപ്പുവേട്ടനുണ്ട്, അത് ഒറ്റ ഷോട്ടിൽ ഓക്കെ ആയിരുന്നു. നമ്മളിപ്പോ ഇവരുടെയൊക്കെ കാര്യം പറയുമ്പോഴേ നമുക്ക് ഇനിയിപ്പോ ഇങ്ങനത്തെ ഒരു സിനിമകൾ വരുമ്പോൾ അതിൽ ഒരുപാട് ആക്ടേഴ്സ് നമുക്ക് മിസ്സിംഗ് ആണ് അല്ലേ?
പപ്പോട്ടിന് കൊണ്ട് പറ്റുന്ന ഒരു റോള് ചെയ്യാൻ ഇപ്പം മലയാളത്തിൽ ആരുമില്ല. ജഗതി അത് നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നെഹ്റു മരിച്ചാൽ ഇന്ത്യ ആര് ഭരിക്കുന്നു ചോദിച്ചു, പിന്നെ പലരും വന്നില്ലേ. അതുപോലെ ഓരോരുത്തർ പോകുന്നതനുസരിച്ച് പുതിയ ടാലൻസുകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ റീപ്ലേസ് ചെയ്യാനായിട്ട് റീപ്ലേസ്മെന്റ് ഒന്നും നടക്കത്തില്ല. ഒരാളും വേറൊരാൾക്ക് പകരമാവില്ല. ഇല്ല, അത് ഒരുപാട് ഇപ്പൊ ഈ എ ഓട്ടോയിലൊക്കെ ഒരുപാട് കോമഡീസ് ഒക്കെ നിങ്ങളെയൊക്കെ കൊണ്ട് മാത്രമേ അതൊക്കെ പറ്റുള്ളൂ. ഈ ഐ എ എന്നൊക്കെ വരുന്ന സംഭവം അതൊക്കെ സ്പോട്ടിൽ വന്നതാണോ? പടം ചെയ്യണം ഞാൻ പ്രിയനോ ചെയ്യാനാണ്, പ്രിയ വേണു ചേട്ടനെ വെച്ച് പടം ചെയ്യണം എന്ന് മോഹൻലാൽ പറഞ്ഞു. ഞാൻ സബ്ജക്റ്റ് എനിക്കും കൂടെ ഇഷ്ടപ്പെട്ടായിരിക്കും. പുള്ളിയുടെ ഒരു ഫ്ലൈറ്റ് വേറെയാണ്, എൻ്റെ ഫ്ലൈറ്റ് വേറെയാണ്. പുള്ളി നല്ല പടങ്ങൾ എടുക്കുന്ന സുഖമ ദേവി അങ്ങനെ റൊമാൻറ്റിക്സ്. എനിക്ക് വേണു നാളിൽ എന്നെ വിളിച്ചുണ്ടെങ്കിൽ അങ്ങനെയുള്ള പടം ഇഷ്ടം. ഞാൻ ഒരു ഡൗൺ ടു എർത്ത് ക്യാരക്ടർ മോഹൻലാലിനെ പിടിച്ചിട്ട് ഒരു ഹ്യൂമറിൽ പോകണം. പുള്ളി പറഞ്ഞാൽ നമുക്കൊരു ഓട്ടോ ഡ്രൈവറുടെ കഥയൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞാൽ അതെ കറക്റ്റ്. ഒരു മുട്ടത്തോർക്കി സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, വലിയ വീട്ടിലെ പെണ്ണിനെ പാവപ്പെട്ടവൻ പ്രണയിക്കുന്നു, അല്ലെങ്കിൽ പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ വലിയ വീട്ടിലെ പയ്യൻ പ്രണയിക്കുന്നു, അങ്ങനെ ഒരു ഫോർമുലയൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അങ്ങനെയാണ് കഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കുറേ ഓട്ടോറിക്ഷക്കാരെ ഓരോ ദിവസം ഒന്നും രണ്ടും പേരെ വിളിച്ച് അവർക്ക് കാപ്പിയും പലഹാരങ്ങളോ കൊടുത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യും അവരുടെ ജീവിത അനുഭവങ്ങൾ. അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടൊരു സംഭവം ഉണ്ടാക്കി, പിന്നെയാണ് സ്ക്രിപ്റ്റിലേക്ക് കടക്കുന്നത്. പിന്നെ എൻ്റെയൊക്കെ സജഷൻ ഉണ്ട് അതിനകത്ത്, കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയത് വേണം പുള്ളി തന്നെ. ആ സമയത്ത് ഓട്ടോ ഓടിക്കാനൊക്കെ അപ്പോഴാണോ പഠിച്ചത്? അവിടെയൊക്കെ ഒന്ന് പഠിച്ചു. ഓട്ടോ ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ സമയത്ത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വെള്ളാനകളുടെ നാട് എടുക്കുകയാണെങ്കിൽ ഒരു റീസെന്റ് ഇയേഴ്സിൽ നമ്മളിങ്ങനെ കണ്ടു, ന്യൂസിൽ ഇങ്ങനെ കണ്ടായിരുന്നു ആ ഒരു മതില് അത് പിന്നെയും പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു പിന്നെ ഇടിഞ്ഞു. അത് അങ്ങനെ ഒരു സംഭവം, ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ കുത്തനെ ഒരു ഇടക്കമാണ്, അവിടെ സഡൻ റൈറ്റ് ടേണാണ്. അപ്പോൾ നേരെ റോഡുണ്ടെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാത്തവരുണ്ട്. ഒരു മൂന്നാല് പ്രാവശ്യം ഇടിച്ചു പല വണ്ടികൾ ഇടിഞ്ഞു വീണു. അപ്പൊ പിന്നെ അന്ന് റോഡുള്ള അടിച്ചത് കറക്റ്റ് അല്ലേ. അതെ, അങ്ങനെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ക്യാമറ എസ് കുമാറും ആർ ഡയറക്ടർ കൃഷ്ണൻകുട്ടിയും കൂടെ നടന്ന് കിടന്നു പോയി. റോഡ് റോളർ ഇറക്കി ജപ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു ഇറക്കത്തോടെ പോയി ഇടിക്കണ്ടേ, അതിനവർ കണ്ട സംഭവം വെസ്റ്റ് ഇല്ല ഈ സ്ഥലമാണ്. നമ്മൾ റോഡ് ടാർ ചെയ്യുന്നത് ആ ഭാഗത്ത് തന്നെ, നമ്മൾ തന്നെ ടാർ ചെയ്ത് വെള്ളാനം നാട്ടില് പല കുണ്ടും കുഴിയുള്ള റോഡൊക്കെ അടച്ചാണ് ഷോർട്ടിന് വേണ്ടി. അല്ലല്ല, റോഡ് ടാർ ചെയ്യുന്ന സീക്വൻസ് കാണിക്കാൻ നമ്മൾ ടാർ മെറ്റീരിയൽ ഒക്കെ ഇറക്കി റോഡ് ടാർ ചെയ്യും, നമ്മൾ ആ റോഡ് റെഡിയാക്കി റെഡിയാക്കി കൊടുത്തു. അപ്പൊ വീണ്ടും ഇപ്പോഴും ആ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ലൈക്ക് കാണാറുണ്ട്. ഇപ്പൊ അത് നല്ല രസമായിട്ട് നല്ല ടാർ ചെയ്ത് നല്ല വൈറ്റ് ലൈൻ ഒക്കെ ഇട്ട് ഞാൻ അതൊരു പോയിരുന്നു. അപ്പൊ എന്തായാലും ഇങ്ങനെ പഴയ കഥകൾ പറയാനാണെങ്കിൽ നമ്മൾക്ക് ഇന്നത്തെ ഒരു ദിവസം ഒന്നും പോരാ. അപ്പൊ വീണ്ടും നമ്മുടെ ഗു മെയ് 17 ഗു റിലീസ് ആവുന്നത്. അപ്പൊ ഗുവിന്റെ റിലീസിന് മുമ്പായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താ ചേട്ടൻ പറയാനുള്ളത്? അല്ല, നിങ്ങൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിനകത്ത് കയറുകയാണെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡ് പോലും ബോറടിക്കത്തില്ല. ഞാൻ എപ്പോഴും ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഇത് സിനിമയായിട്ട് വന്നാൽ ടിക്കറ്റ് എടുത്ത് ഞാൻ കാണുമോ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പോയി കാണുമോ? ഇല്ല. അതുപോലെയാണ് സംഭവം, ഇതിനകത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് എലിമെന്റ്സ് ആണ്. ഒരു നിമിഷം പോലും നമുക്ക് ബോറടിക്കാനോ കോട്ട് പോയിടാനോ ഒന്നും സമയം കിട്ടില്ല, പടപടപടാന്ന് പോകും. 2 മണിക്കൂർ 5 മിനിറ്റേ ഉള്ളൂ പടം. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു വലിയ സക്സസ് ആവട്ടെ. താങ്ക് യു, ഓൾ സപ്പോർട്ട്സ്.